മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ സ്പ്ലെൻഡർ റിമ്മ് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. റിമ്മും ഫ്രണ്ട് റിമ്മും ബാക്ക് റിമ്മും കൂടി മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കമ്പിയൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ വർക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എൻജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കണക്കാക്കിയിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ്. ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കി ഇപ്പോൾ കാർബറേറ്റർ ഒക്കെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ക്ലീനാക്കി ക്ലീനർ വെച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി വെച്ചാണ് ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് മാറ്റണ പാർട്സുള്ള ഡീറ്റെയിൽസാണ്. ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മാറ്റാണ്, കാരണം എന്താ വെച്ചാൽ അത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയി കിട്ടില്ല. അതുകൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മാറ്റിയിടാണ്. ക്രാങ്ക് ഷാഫ്റ്റ് 3775 രൂപയുണ്ട്. പിന്നെ നമുക്ക് സിലിണ്ടർ കിറ്റ് വരുമ്പോൾ 2250 രൂപയുണ്ട് സിലിണ്ടർ കിറ്റ് കേട്ടോ. പിന്നെ ഇത് ക്ലച്ചിൻ്റെ ക്ലച്ച് ഡിസ്ക് 392 രൂപ, ക്ലച്ച് പ്ലേറ്റ് 126 രൂപ, പ്ലഗ്ഗ്, പിന്നെ ഓയിൽ സീലുകൾ, ക്യാംജെയിൻ്റെ വീലുകൾ, ഗിയർ ബോക്സിൻ്റെ വയറിങ് ഗ്യാസ്കറ്റ്, ഇങ്ങനെ ഐറ്റംസൊക്കെ മാറുന്നുണ്ട്. നമുക്കതിനകത്ത് രണ്ട് ഐറ്റം ലേത്ത് വർക്ക് വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഈ ഹെഡിനകത്ത് തന്നെ ഈ വാൽവ് രണ്ടെണ്ണം നമ്മൾ മാറ്റിയിട്ടുണ്ട്. വാൽവ് മാറ്റി വാൽവ് സീറ്റിങ് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുതന്നെയാണ്. അപ്പോൾ അത് ലേത്ത് വർക്ക് വന്നാണ് ഇതാണ്. പിന്നെ നമുക്ക് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഈ അലുമിനിയം വീലുണ്ടല്ലോ, ക്ലച്ച് ഡിസ്ക് വന്ന പീസാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഇങ്ങനെ ജർക്ക് ചെയ്ത് ക്ലച്ച് ഡ്രമ്മിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് മുമ്പിലത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ ആ ക്ലച്ച് ഡിസ്ക് വന്ന് ടച്ച് ചെയ്ത് നല്ലൊരു കുഴി പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീലൊക്കെ പഴയത് തന്നെ, ഈ അലുമിനിയം വീലാണ് നമുക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ അത് രണ്ട് നമുക്ക് ലേത്ത് വർക്ക് വന്നതാണ്. ബാക്കിത്തെ നമുക്ക് പാർട്സുകൾ മാറ്റിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒക്കെ കമ്പനി ജെനുവിൻ പാർട്സുകൾ തന്നെ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കതിന് 1 ഇയർ വാറണ്ടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സർവീസുമായി ബന്ധപ്പെട്ട് വർക്ക് കഴിഞ്ഞേ ഞാൻ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്കൊരു വർഷത്തിനുള്ളിൽ ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസും കൂടി ഞാനത് കറക്റ്റായിട്ട് വീഡിയോസിലാക്കി ഇട്ട് തരാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടും. തന്നെയല്ല, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസൊക്കെ നമുക്കൊരു 90% മെയിൻ്റനൻസ് ഇല്ലാത്ത രീതിയിലേക്ക് വണ്ടി കൊണ്ടുനടക്കാം. ഇത് നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ചെയ്യുന്ന ഹാബിറ്റിൽ കൈമോശം വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു എൻജിൻ ഓയിലൊക്കെ കറക്റ്റായിട്ട് മാറ്റി കൊണ്ടിടുന്നുണ്ടെന്ന് വണ്ടിയാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ എൻജിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, നല്ല പക്ക ഫ്രഷാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏലം ക്ലീൻ ചെയ്ത് വെച്ചാണെങ്കിൽ കാണുന്നത് നല്ല പുതിയ കേസ് എങ്ങനെയാണോ അതേപോലെ തന്നെ. സാധാരണ രീതിയിൽ ഓയിൽ മാറ്റാതെ കൊണ്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ ടൈമിങ്ങൊക്കെ മാറി ഓടിക്കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ശരിക്കും സാധാരണ എൻജിൻ കേസൊക്കെ എടുക്കുമ്പോൾ കരി പോലെയൊക്കെ ഇരിക്കാറ്. നമ്മൾ ക്ലീൻ ചെയ്ത് ഒരുപാട് എഫർട്ട് എടുത്താലും ഫുൾ ക്ലീനായി കിട്ടാറില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻജിൻ ലൈഫ് കിട്ടും. കാരണം നമ്മൾ ജെനുവിൻ പാർട്സുകളാണ് യൂസ് ചെയ്യണത്, കമ്പനി പാർട്സുകളാണ് യൂസ് ചെയ്യണത്. പിന്നെ കമ്പനി പറയുന്ന അതേ മെത്തേഡിൽ തന്നെ സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ തരാം. അതും വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് മുടക്കണ പൈസ നമുക്കൊരു അനുസരിച്ചാലും നഷ്ടം വരില്ല, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും കൂടി ഞാൻ ഇടാം. സർവീസ് ചെയ്യേണ്ട, ഇനി അങ്ങോട്ടേക്ക് സർവീസ് ചെയ്ത് പോകേണ്ട ഡീറ്റെയിൽസ് പറയാം. ചെയ്തില്ലെങ്കിൽ എന്താ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് വീഡിയോ ആക്കി തന്നെ ഇട്ട് തരാം കേട്ടോ.